തൃശ്ശൂരിൽ വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്ന് വലിച്ചു താഴെയിട്ട് കണ്ടക്ടറുടെ ക്രൂരത. ചാവക്കാട് ബസ് സ്റ്റാൻഡിലാണ് സംഭവം. ഇടതുകൈ കുത്തിവീണ വിദ്യാർത്ഥിയുടെ കൈക്ക് പൊട്ടലുണ്ട്. ചാവക്കാട് MRMM സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥി റിഷിൻ മുഹമ്മദിനാണ് പരിക്ക്. ചാവക്കാട് പൊന്നാനി റൂട്ടിലോടുന്ന ഹനീഫ ബസ്സിലെ കണ്ടക്ടറാണ് വിദ്യാർത്ഥിയെ വലിച്ചു താഴെയിട്ടത്. ഇയാൾക്കെതിരെ ചാവക്കാട് പോലീസിൽ പരാതി നൽകി. MG പ്രദേശ് വിവരങ്ങളുമായി ചേർന്നു. പ്രദേശ്, എന്തിനാണ് ഈ കണ്ടക്ടർ കുട്ടിയെ കാറിൽ ബസ്സിൽ നിന്ന് വലിച്ചു താഴെയിടുന്നത്? ഹാഷ്മി, ഈ തൃശ്ശൂർ ജില്ലയിൽ ഈ ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന ഒരു മനോഭാവത്തിനെതിരെ നേരത്തെയും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കാരണം പലപ്പോഴും ഈ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാൻ വിമുഖത കാണിക്കുന്ന ഒരു നിലപാടാണ് ബസ് ജീവനക്കാർക്ക് പലപ്പോഴും ഉള്ളത്. ഇതിനെതിരെ വലിയ സമരങ്ങളൊക്കെ നടന്നതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്ന് വലിച്ചു താഴെയിട്ടു എന്നുള്ളൊരു പരാതിയും ഉയരുന്നത്. ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ ഇന്നലെ വൈകിട്ടോടു കൂടിയായിരുന്നു സംഭവം. ഈ വിദ്യാർത്ഥി ബസ്സിൽ കയറുന്നതിനിടെയാണ് വലിച്ചു താഴെയിട്ടതായി ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. ഈ താഴെ വീണ വിദ്യാർത്ഥിയുടെ കൈക്കാണ് ഇപ്പോൾ പൊട്ടലേറ്റിട്ടുള്ളത്. ചാവക്കാട് MRMM സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥി റിഷിൻ മുഹമ്മദിനാണ് പരിക്കേറ്റത്. തുടർന്ന് ഈ പരിക്കേറ്റ കുട്ടി ആദ്യം ഈ വീട്ടിൽ പറഞ്ഞിരുന്നില്ല. തുടർന്ന് രാത്രിയോടുകൂടി തന്നെ ഈ കൈക്ക് വലിയ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഈ വിദ്യാർത്ഥിയോട് രക്ഷിതാക്കൾ ചോദിക്കുകയും തുടർന്ന് ആശുപത്രിയിൽ പോയി വൈദ്യസഹായം തേടുകയും ചെയ്തത്. കൈക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് ഇപ്പോൾ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് കുട്ടിയെ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി ഈ രക്ഷിതാക്കൾ പരാതി പറഞ്ഞിട്ടുണ്ട്. ചാവക്കാട് പൊന്നാനി റൂട്ടിലോടുന്ന ഹനീഫ ബസ്സിലെ കണ്ടക്ടറാണ് ഇത്തരത്തിലൊരു അതിക്രമം കാണിച്ചതെന്നാണ് ഈ കുട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട്. അല്പം മുമ്പ് ഈ റൂട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ബസ് തടയുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കും നീങ്ങിയിട്ടുണ്ട്. കണ്ടക്ടറെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ ബസ് തടഞ്ഞിട്ടിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. കാരണം 8-ാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥിക്ക് നേരെയാണ് ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായതായി പരാതി ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നതാണ് പ്രധാനമായും ഈ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഈ മറ്റുള്ളവരും ഈ പ്രതിഷേധം നടത്തുന്ന ആളുകളും ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ ജീവനക്കാരനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് ഈ ചാവക്കാട് പോലീസിൽ ഈ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ഉചിതമായ നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ചാവക്കാട് പോലീസും അറിയിച്ചിരിക്കുന്നത്. ഹാഷ്മി, SMG പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്. ബസ് ഇപ്പോൾ തടഞ്ഞു എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ് തടയുന്നു. കണ്ടക്ടർ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ബസ് തടഞ്ഞത്. ചാവക്കാട് പൊന്നാനി റൂട്ടിലോടുന്ന ഹനീഫ ബസ്സാണ് യൂത്ത് കോൺഗ്രസ് തടയുന്നത്.